അയാൾ അത്രയും അർപ്പണബോധത്തോടെയാണ് പന്ത് തട്ടുന്നത്. പന്ത് തട്ടുമ്പോൾ പോലും അവിടെ എന്താണ് സംഭവിക്കുന്നത്? വളരെയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത്ര അഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം. Today, when we have a lot of opportunities available to us, the multitude of choices that we have almost paralyzes us because we have a limited amount of time. How do we choose? How do we go about choosing what do we want to pursue? അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് പ്രൊഫഷണൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചാണല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, ഇതിനെ മറ്റൊരു തരത്തിൽ കാണാൻ കഴിയും. നിർഭാഗ്യവശാൽ ഇന്ന് അവരെന്നോട് ചോദിക്കുകയായിരുന്നു, ഞാൻ ഇതുവരെ പല സർവകലാശാലകളിൽ പോയിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ലഭിച്ചോ എന്ന്. എനിക്ക് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല, എന്നാൽ സാധ്യമായ എല്ലാ ചോദ്യങ്ങളും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ കാണുന്നത് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള ആശങ്ക പേറുന്നത് മാനവികതയ്ക്കു വേണ്ടി, ഈ ഭൂമിയിലെ ജീവികൾക്കു വേണ്ടി, രാഷ്ട്രത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കുറച്ചു പേർ മാത്രമേ വന്നിട്ടുള്ളൂ, അതും വളരെ ചെറിയൊരു ശതമാനം. ബാക്കിയുള്ളതെല്ലാം വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പ്രധാനമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നു യുവാക്കൾ രാജ്യത്തും ലോകത്തുമുള്ള വലിയ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്ന്. ഇത് പറയുമ്പോൾ രണ്ട് വഴികളുണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമീപിക്കാൻ. ഒന്നുകിൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ സൃഷ്ടിച്ച ഒരു ചിന്ത മാത്രമാണ്, അതും നിങ്ങളുടേതല്ല, അത് നിങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നും എടുത്തതാണ്. ശരിയാണ്, ചില അഭിരുചികൾ ഉണ്ടാവാം. പലരും എന്നോട് ചോദിക്കുന്നു, ന്യൂസ് ചാനലുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സദ്ഗുരു എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്, 2019 തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനൊരു ഉദ്ദേശമില്ലെന്ന് ഞാൻ പറഞ്ഞു. ശരി, അടുത്ത തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, അത് എൻ്റെ മേഖലയല്ല, നല്ലൊരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്കാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം അഭിരുചിയാണ്. ഒരു കാര്യത്തോട് നിങ്ങൾക്കൊരു പ്രത്യേക അഭിരുചിയുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ചിന്ത പോകുന്നത് ആ ദിശയിലാണോ? പക്ഷേ ഇന്ന് പലരും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതിൽ നിന്നും അവർ എന്ത് നേടുമെന്ന് നോക്കിയാണ്. എനിക്കെന്ത് ലഭിക്കും? എനിക്ക് ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലഭിക്കുമോ? എനിക്ക് ഇത്രയും ശമ്പളം ലഭിക്കുമോ? എനിക്ക് ഇത്രയും പണമുണ്ടാക്കി എൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ കഴിയുമോ? ഇതാണ് അവർ ചിന്തിക്കുന്നത്. അതൊരു തെറ്റായ സമീപനമാണ്. കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് തോന്നും, അവസാനം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നോക്കൂ, നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളെ ഇവയൊന്നും നയിക്കരുത്, ഉത്കണ്ഠകൾ, നിരാശകൾ, ആശങ്കകൾ എന്നിവയൊന്നും. ഈ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഗൗരവതരമായ ഒരു ചോദ്യമാകുമ്പോൾ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യണം. കുറഞ്ഞത് 3 മുതൽ 10 ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ട അത്രയും സമയം. ചില ആളുകൾക്ക് 3 ദിവസം മതിയാവും, ചിലപ്പോൾ മറ്റൊരാൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. പരമാവധി 3 മുതൽ 10 ദിവസം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ പെടരുത്, അതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തു വയ്ക്കുക. നിങ്ങളുടെ പ്രൊഫസർമാർ നിങ്ങളെ തേടി വരരുത്, മാതാപിതാക്കളും വരരുത് നിങ്ങളെ സ്വാധീനിക്കാൻ. മറ്റൊരു കാര്യങ്ങളും നിങ്ങളെ സ്വാധീനിക്കരുത്. നിങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കുക. ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു വിലപ്പെട്ട ജീവനാണോ? നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിലപ്പെട്ടതാണോ? ഹലോ, ഈ ജീവിതം വിലപ്പെട്ടതാണെങ്കിൽ ഈ വിലയേറിയ ജീവിതം നിങ്ങൾ എന്തിലേക്കാണ് നിക്ഷേപിക്കാൻ പോകുന്നത്? ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുത്. ആരും ചെയ്യാത്ത കാര്യമായതിനാൽ അതിനെ ഉപേക്ഷിക്കുകയും വേണ്ട. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വഴിയല്ല ഇത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിക്ഷേപിക്കുകയാണ്. ഈ ജീവിതം വിലപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മൂല്യവത്തായത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നിട്ടത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഗുണമുണ്ടാവാം, ഗുണമുണ്ടാവാതിരിക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിൽ മികവ് പുലർത്താൻ കഴിയില്ല. ശരിയോ തെറ്റോ? നിങ്ങൾ പരമാവധി ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വലിയ കാര്യങ്ങൾ സംഭവിക്കും? നോക്കൂ, അതെന്തു തന്നെയായാലും, കല, സംഗീതം, ചിത്രരചന, ബിസിനസ്, കായികം, ആത്മീയത, രാഷ്ട്രീയം, എന്താണെങ്കിലും അതൊരു പ്രശ്നമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തികച്ചും അർപ്പിതരല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു ഉപജീവന മാർഗം നേടാം, എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായും അർപ്പിതരല്ലെങ്കിൽ നിങ്ങൾ കാര്യമായി ഒന്നും തന്നെ ചെയ്യില്ല. നോക്കൂ, ഇപ്പോൾ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു ഭാരതരത്ന അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് അത് പറയാം. ഉദാഹരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ.
ഈ മനുഷ്യൻ ഒരു പന്ത് തട്ടാനല്ലാതെ മറ്റൊന്നും അറിയില്ല. അദ്ദേഹം എത്ര അർപ്പണബോധത്തോടെയാണ് ഒരു പന്ത് തട്ടുന്നത്. ഒരു പന്തടിക്കുന്നു, മറ്റൊരു പന്തടിക്കുന്നു, വേറൊരു പന്തടിക്കുന്നു, മറ്റൊരാളും അതുപോലെ ചെയ്യുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഭാരത് രത്നയാണ്. ആണോ അല്ലയോ? അതാണ് അർപ്പണം. നിങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു നോക്കണം. അദ്ദേഹത്തോട് ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രത്തോളം അർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ മതം. അദ്ദേഹം വളരെ പവിത്രമായി കാണുന്ന കാര്യം പന്ത് തട്ടുക എന്നത് അദ്ദേഹത്തിന് എല്ലാം എല്ലാമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഈ ഒരു ചെറിയ കാര്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു പന്തടിക്കുക, അതൊരു വലിയ കാര്യമാണ്. എന്നാൽ ഒരു പന്തടിക്കുന്നത് പോലും അസാധാരണമായ സമർപ്പണം കാരണം എന്തായി തീർന്നു എന്ന് നോക്കൂ. വലിയ കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതല്ല കാര്യം. ചോദ്യം ഇതാണ്, നിങ്ങൾക്കതിൽ സ്വയം അർപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇന്ന് ഞാൻ എന്റെ ജീവിതം ഇതിൽ നിക്ഷേപിച്ചാൽ അടുത്ത 25 വർഷത്തിനു ശേഷം അപ്പോഴും എനിക്കത് അർത്ഥവത്തായിട്ട് തോന്നുമോ? അതപ്പോഴും പ്രസക്തമാകുമോ? ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സംതൃപ്തി ഉണ്ടാകുമോ? നിങ്ങൾക്ക് എന്ത് കുന്തമാണ് വേണ്ടതെങ്കിലും അത് ചെയ്യുക, അത് നന്നായി ചെയ്യുക, അതാണ് പ്രധാനം. നിങ്ങൾ പിന്നൊരിക്കൽ ലജ്ജിക്കേണ്ടി വരുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക അല്ലേ? മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നല്ല പ്രശ്നം, നിങ്ങൾ ചെയ്ത ഒരു കാര്യം ഓർത്ത് നിങ്ങൾ തന്നെ ഒരിക്കൽ ലജ്ജിക്കരുത്, അങ്ങനെയല്ലേ? ഹലോ, ഇത്രയും നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത്രയും അഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലോകം മുഴുവനും നിങ്ങളെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കേണ്ടി വരരുത്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കണം. അത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങൾ മോശപ്പെട്ട ഒരു ജീവിതം നയിക്കും. എല്ലാം നിങ്ങൾക്കുണ്ടെന്ന് തോന്നും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല.